ഇരുളടഞ്ഞു പോയ നിങ്ങളുടെ ഭാവിയെ, അന്ധദിവസം മൂടിക്കിടക്കുന്ന നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ചില ബന്ധനങ്ങളെ അഴിച്ച് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യാനായി ആഗ്രഹിക്കുന്നു. ശാലോം സന്ദേശത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ഹൃദയം നിറഞ്ഞ വന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രഭാതത്തിലും നിങ്ങൾ ഈ സന്ദേശം കേൾക്കുകയും അനേകർക്ക് പങ്കുവെക്കുകയും ചെയ്യുന്നല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഇന്ന് എനിക്ക് ഒരു വാഗ്ദാനത്തിൻ്റെ ദൂത നൽകിയത്, ഇരുള മൂടിപ്പോയ നിങ്ങളുടെ വാഗ്ദാനങ്ങളെ, ഭാവിയെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക, തൻ്റെ വെളിച്ചം അയച്ച് നിങ്ങളെ പുറപ്പെടുവിക്കാൻ പോവുക, പുറപ്പെടുവിക്കാൻ പോവുക. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. എനിക്ക് കർത്താവിനോട് പറയുന്നത്, ജോലി മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ, ഭാവി മേഖലയിൽ കരുപിടിപ്പിക്കാൻ കഴിയാതെ ബ്ലോക്കായി നിൽക്കുന്ന ചില വ്യക്തികൾക്ക് കർത്താവ് ഒരു വലിയ ഫ്രീഡം തരാൻ പോവുകയാണ്, ഒരു ബ്രേക്ക് ത്രൂ തരാൻ പോവുകയാണ്. ആമേൻ. 107 സങ്കീർത്തനം 14 വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. ദൈവം അന്ധതമസിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ട്, ഇരുട്ടിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ചിട്ട് അവൻ ബന്ധനങ്ങളെ അറുത്തു, അവരെ വാഗ്ദാനങ്ങളിലേക്ക് ദൈവം കയറ്റി. ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്, ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ, ദൈവത്തിന്റെ ആലോചനയോട് മത്സരിച്ചപ്പോൾ ഇരുളിലും അന്ധതമസിലും ഇരുന്നു, അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും കുടുങ്ങി. പക്ഷെ നിലവിളിച്ചപ്പോൾ അരിഷ്ടതയെ മാറി, ഇരുമ്പ് ചങ്ങലയെ മാറി, കെട്ടുകൾ വഴിഞ്ഞു, വാഗ്ദത്ത കനാന്തേശത്തിലേക്ക് അവർ പ്രവേശിച്ചു. വിശ്വസിക്ക്, എല്ലാ കാലത്തേക്കും കഷ്ടതയില്ല, എല്ലാ കാലത്തേക്കും ബന്ധനമില്ല. പ്രാർത്ഥന, ദൈവത്തിന്റെ ആലോചന നിങ്ങൾ അനുസരിക്കുന്നത് ഈ ബന്ധനങ്ങളെല്ലാം അറുത്തുകളയും. നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ബന്ധനങ്ങൾ അഴിയും. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിലൂടെ എല്ലാ കെട്ടുകളും അഴിയും. അതുകൊണ്ടാണ് ഈ വചനം കേൾപ്പിക്കുന്നത് തന്നെ. ദൈവത്തിനങ്ങ് ചെയ്തുകൂടെ? ചെയ്യാം. നിങ്ങൾ ഈ വചനം കേൾക്കണം. ദൈവത്തിന് ചെയ്തുകൂടെ? നിങ്ങൾ ഈ വചനം കേട്ട് വിശ്വസിക്കണം. ദൈവം അത്ഭുതം ചെയ്യും. ഈ വചനം കേട്ട് നിങ്ങൾ അനുസരിക്കണം. ആമേൻ. ബന്ധനങ്ങളെ ദൈവം അഴിക്കും. യോസേഫിന്റെ മേൽ വലിയൊരു വാഗ്ദാനമുണ്ട്, അവൻ്റെ മേൽ വലിയൊരു ദർശനമുണ്ട്, സ്വപ്നമുണ്ട്. സ്വപ്നങ്ങളെല്ലാം സ്വപ്നമായിട്ട് അവശേഷിക്കുക. ഒരു തരി പോലും സാധ്യതയില്ല അതൊക്കെ പ്രാപിക്കുവാൻ. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവനെ നമസ്കരിക്കുന്നു. ഒരിക്കൽ പോലും സംഭവിക്കാത്ത കാര്യമാണെന്ന് യാക്കോവ് പോലും, അവൻ്റെ അപ്പൻ പോലും ചിന്തിച്ചു. പക്ഷെ അവൻ ആ വാഗ്ദത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കടന്നുപോയ ശോധന വലുതായിരുന്നു. 105 സങ്കീർത്തനം 18-20 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പ്രവചനാത്മാവിൽ യോസേഫിനെ കണ്ട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവയുടെ വചനം നിവൃത്തിയാവുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. അടുത്തത് കേട്ടണം, രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. ആമേൻ. ദൈവത്തിൻ്റെ ആലോചന നിവൃത്തിയാകുന്നത് വരെയും, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൊടുത്തിട്ട് അവന് ശോധന വരുന്നത് വരെയും അവൻ്റെ കാലുകളെ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു, അവൻ ചങ്ങലകളിൽ കുടുങ്ങി. ഓ, അപ്പൊ ദൈവത്തിന്റെ ആലോചന നിവൃത്തിയാകുന്നത് വരെ ഒരു ബന്ധനം. ഇന്ന് വിശ്വസിക്കുക, ഡിസംബർ മാസത്തിൽ ആ ചങ്ങലകൾ, നാളുകളായി കെട്ടിയ ചങ്ങലകൾ, വർഷങ്ങളായി കിടക്കുന്ന ചില ബന്ധനങ്ങളെ ദൈവം അഴിച്ചിട്ട് ദൈവം അടുത്ത ഒരു പ്രൊമോഷനിലേക്ക്, അടുത്തൊരു വാഗ്ദത്തിലേക്ക് നിങ്ങളെ കയറ്റാൻ പോകും. ആമേൻ. കർത്താവിനോട് പറയുന്ന ഒരു ആലോചന, ഇതിനകത്ത് ദൈവത്തിന്റെ വേല ചെയ്യുന്ന ശുശ്രൂഷകന്മാരുണ്ട്. അതുപോലെ തന്നെ തലമുറയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെയധികം നിവർന്ന മനസ്സുകൾ ഇതിനകത്ത് വചനം കേൾക്കുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് അടുത്തൊരു ബ്രേക്ക് ത്രൂന്റെ ടൈമായി. നാളുകളായുള്ള ആ ശോധന കഴിഞ്ഞിട്ട്, ആ കാലിന്റെ ബന്ധനങ്ങൾ അതി വഴിച്ചിട്ട് നിങ്ങൾ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. അതിനുള്ള പേപ്പറുകൾ വരാൻ പോവുകയാണ്, അതിനുള്ള ആമേ കോളുകൾ വരാൻ പോവുകയാണ്. ജാതികളുടെ അധിപതി അവനെ ആളയച്ച് വിളിപ്പിച്ച് സ്വതന്ത്രനാക്കി. ഹല്ലേലൂയ. വാഗ്ദാനങ്ങൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ മൂടിക്കടന്നതിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ആമേൻ. യാത്രകൾ ദൈവം ഒരുക്കട്ടെ യേശുവൻ നാമത്തിൽ. ഹല്ലേലൂയ. എന്നെ നോക്കിക്കോ, ദൈവിക പദ്ധതിക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത ഒരു ഒരു വാഹന മൃഗത്തെക്കുറിച്ച് ലൂക്കോസ് 19:30-31 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഗ്രാമത്തിന് പുറത്ത്, പാളയത്തിന് പുറത്ത് കെട്ടപ്പെട്ട ഒരു കഴുതയും അതിൻ്റെ കുട്ടി.
വാഹനമൃഗമാണ്, ആരും ഒരിക്കലും കയറിയിട്ടില്ല. എന്തിനാണെന്ന് ആർക്കും അറിയില്ല, ഇങ്ങനെ മാറ്റിക്കെട്ടിയിരിക്കുന്നത്. പക്ഷെ ഒരു ദിവസം ദൈവത്തിന്റെ വിളി വരികയാണ്. യേശു ക്രിസ്തു യെരുശലേമിലേക്കുള്ള തൻ്റെ രാജകീയ പ്രവേശനത്തിൽ, വിളംബര പ്രവേശനത്തിലേക്ക് കയറുമ്പോൾ അവൻ തിരഞ്ഞെടുത്തത് ആരും ഒരിക്കലും കയറാതെ നാളുകളായി വർഷങ്ങളായി പുറംപറമ്പിൽ കെട്ടപ്പെട്ട ആ പെൺകഴുതയായിരുന്നു. ലൂക്കോസ് 19:30-31 വാക്ക്: നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരുവിൻ. അതിനെ അഴിക്കുന്നത് എന്തെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവിൻ. അമേൻ. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങളുടെ ബന്ധനങ്ങളെ ദൈവം അഴിക്കും, നിങ്ങളെ പുറപ്പെടുവിക്കും. കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. എത്ര കാലമാണ് ഈ നിൽപ്പ് തുടങ്ങിയിട്ട്, എത്ര കാലമാണ് വരുമാനമില്ലാതായിട്ട്, എത്ര കാലമാണ് ജോലി നഷ്ടമായിട്ട്, എത്ര കാലമായിട്ട് ഈ കിടപ്പ് കിടക്കുന്നത്? ഈ ചോദ്യത്തിൻ്റെ അർത്ഥമുണ്ട്. വിളി വരും, ആ ബന്ധനങ്ങളെ ദൈവം അഴിക്കും, ദൈവം പുറപ്പെടുവിക്കും. ആമേൻ പറഞ്ഞു. ആമേൻ. നിങ്ങളുള്ള ദൂതാണ്, ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. ഇസ്രായേൽ മിസ്രയീമിലെ അടിമത്തത്തിന്റെ ആ ചുമട് അവരുടെ തോളിലിരുന്നു. മോശെ ദൈവം അയച്ച അവരുടെ ചുമട് നീക്കി. 81:6-7 വാക്യങ്ങൾ: ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവന്റെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിന്നെ കുത്തരമരളി. മെരിബ വെള്ളത്തിൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. നോക്കിക്കേ, അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞു, കർത്താവിനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. വിശ്വസിക്കേ, എല്ലാ അടിമത്തത്തിന്റെ അന്ധകാരത്തിൽ നിന്നും നിങ്ങൾ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. തോളിൽ നിന്ന് ദൈവം ചുമട് നീക്കും. ഹല്ലേലൂയ. നാളുകളായി അടിമയെപ്പോലെ കഴിയേണ്ടി വരുന്ന ചില കുടുംബങ്ങൾ ദൈവം നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യത്തിന്റെ വർഷം തരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, ഒരു സ്വാതന്ത്ര്യത്തിന്റെ വർഷം നിങ്ങൾ, നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം തരാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിനെ മരണം പിടിച്ചു വെക്കാൻ നോക്കി. 33 വയസ്സിൽ യഹൂദന്മാരും ശ്രമിച്ചു, റോമാക്കാർ ശ്രമിച്ചു. യേശുവിനെ തിരസ്കരിച്ച കുറെ ശത്രുക്കളുണ്ട്, അവരെല്ലാം തെളിച്ചു. പൈശാചിക ശക്തികൾ അതിലധികമായി ശ്രമിച്ചു. അപ്പോസ്തലപ്രവൃത്തി 2:24 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. നിങ്ങളെ ആരൊക്കെ കുരുക്കാൻ നോക്കിയാലും ദൈവം പുറത്തു കൊണ്ടുവരും. നിങ്ങൾ മരണശക്തിയിൽ നിന്നും പുറത്തു വരും. ആമേൻ. ചില രോഗശക്തികൾ കൊണ്ട് നിങ്ങൾ ഇനി എഴുന്നേൽക്കയില്ല, ഇനി അതെ പുറത്തു വരികയില്ലെന്ന് രാജ്യത്തിന്റെ ശക്തികൾ മുഴുവൻ വിധി എഴുതിയാലും ദൈവം ഒരുവനുണ്ട് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ അധികാരമുള്ളവൻ. മരണപാശങ്ങളെ അഴിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. രോഗം നിങ്ങളെ പിടിച്ചു വെക്കില്ല, ശാപം നിങ്ങളെ പിടിച്ചു വെക്കില്ല, കടഭാരം, സാമ്പത്തിക തകർച്ചകൾ നിങ്ങളെ പിടിച്ചു വെക്കില്ല. അസാധ്യതകളാ ഇതൊക്കെ ലോകത്തിന്റെ. പക്ഷെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, അവിടെ ദൈവം പുറത്തു കൊണ്ടുവരും. ആമേൻ. വിശ്വസിക്കേ, ദൈവം തൻ്റെ ഭക്തന്മാരുടെ ബന്ധനങ്ങളെ അഴിച്ച് പുറത്തു കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു വിടുതലിന് വേണ്ടിയാണ് ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. നാളുകളായി കെട്ടപ്പെട്ട ചില വ്യക്തികൾ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് പല മേഖലയിൽ. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. ഇപ്പോൾ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇരുട്ടിലും അന്ധതമസിലും ഇടന്നിട്ട് കർത്താവെ പുറത്തു വരാൻ കഴിയാതെ, പുറപ്പെടാൻ കഴിയാതെ, മുന്നോട്ട് പോകാൻ യാത്ര ചെയ്യാൻ കഴിയാതെ ആമേ ആ കർത്താവെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, കെട്ടപ്പെട്ട കിടക്കുന്ന കഴുതയെപ്പോലെ, കെട്ടപ്പെട്ട കഴുതയെപ്പോലെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ പുറത്തു വരട്ടെ. ഇവിടെ പ്രാർത്ഥനാവിഷയങ്ങളെ മറുപടി പുറത്തു വരട്ടെ. ഇവിടെ തലമുറയുടെ ഭാവി പുറത്തു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇവിടെ ആമേ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹീലിംഗ് സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ പുറത്തു വരട്ടെ. ബന്ധനങ്ങളെ അറുത്ത് വാഗ്ദത്തങ്ങളിലേക്ക് നിന്റെ മക്കൾ പുറത്തു വരട്ടെ. അത്ഭുതം ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുക, കർത്താവ് എല്ലാ കെട്ടുകളെയും നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഹാവ് എ ഹോപ്പ്ഫുൾ ഡേ.